Welcome to Candela Physics Academy. Here we are going to discuss LPSA UPSA category 1 and 2 useful general science questions. Hormone and the portion of questions we discuss the online coaching in the exam mock test question paper questions explanations online coaching join cheyidittulla kuttikalukku maatramayittana nichapadithittulla okay questions like namu kadaga idinde 1 to 18 questions already namu upload cheyittunde then second part aanu question nokka lengiga hormonukalaya estrogen androgen ayum ulpadipikkunna bhagam edana 20 adivrukka grandhiyude ulbhagam aaya bhagam edana 21 medulla ulpadipikkunna hormone edana 22 അടിയന്തര ഹോർമോൺ ഏതാണ് 23 അടിയന്തര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക 24 തൈമസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് 25 യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് 26 ക്വസ്റ്റ്യൻ നോക്കുക ഹോർമോണുകളും രാസാഗ്നികളും ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന പേരാണ് ചോദിക്കുന്നത് 27th question നോക്കുക അന്തസ്രാവ ഗ്രന്ഥി ബഹിർസ്രാവി ഗ്രന്ഥി എന്നീ വിശേഷണങ്ങളുള്ള ഗ്രന്ഥി ഏതാണ് 28 ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് 29th question നോക്കുക 100 ml രക്തത്തിൽ ഗ്ലൂക്കോസ് ഡാഷ് ഗ്ലൂക്കോസ് എന്ന തോതിലാണ് ഇൻസുലിൻ നിലനിർത്തുന്നത് അതിന്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത് 30th question നോക്കുക മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലായനി ഉത്തരേ ദിവസം ബെനഡിക്ട് ലായനി 31th question നോക്കുക പാൻക്രിയാസിലെ ഐലൻഡ്സ് ഓഫ് ലാംഗർ ഹാൻസിന്റെ ബീറ്റാ കോശങ്ങൾ പ്രവർത്തനരഹിതമായാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു ഉത്തരേ ദിവസം 31 വർദ്ധിക്കുന്നു അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അപ്പൊ നേരത്തെ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ അതിനെ പറയുന്ന പേര് എന്താണ് 32nd question നോക്കുക തലച്ചോറിന്റെ അടിഭാഗത്തായി ഒരു പയറുവിത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥി ഏതാണ് 33 നോക്കുക ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് 2 ഡാഷ് 34th question നോക്കുക പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിൽ സംഭരിക്കുന്ന ഹോർമോൺ ഏതാണ് അപ്പോൾ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പീയൂഷ ഗ്രന്ഥിയുടെ പിൻതളത്തിൽ ശേഖരിക്കുന്ന ഹോർമോൺ അപ്പൊ ഇവിടെ 1 ഹോർമോണിന്റെ പേര് എഴുതുക ഇവിടെ 2 ഹോർമോണിന്റെ പേര് എഴുതുക 36th ക്വസ്റ്റ്യൻ നോക്കുക എ ഡി എച്ചിന്റെ പൂർണ്ണ നാമം എന്താണ് 37 എ ഡി എച്ച് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് 38th ക്വസ്റ്റ്യൻ നോക്കുക ശരീരത്തിൽ ജലത്തിന്റെ പുനരാഗീകരണ തോത് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് 39 ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് 40th question നോക്കുക എ ഡി എച്ച് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ് 41st question ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് 42 മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് 43 സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് 44 സ്ത്രീകളിൽ പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക 45th പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ 46 പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് 47 വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ് 48 വാമനത്വം ഉണ്ടാകാൻ കാരണം 49 ഭീമാഘാരത്വം ഉണ്ടാകാനുള്ള കാരണം എന്താണ് 50th ക്വസ്റ്റ്യൻ വളർച്ചാ കാലഘട്ടത്തിനു ശേഷവും സെമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ പറയുന്ന പേര് എന്താണ് കേരള ഫിസിക്സ് അക്കാഡമിയുടെ കാറ്റഗറി 1, 2 LPSA UPSA ഈ 4 എക്സാമിന് വേണ്ടിയിട്ടും വരുന്ന ജനറൽ സയൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലുമായി ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഉത്തരങ്ങളും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് കിട്ടുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കേരള ഫിസിക്സ് അക്കാഡമി കാറ്റഗറി 1 കാറ്റഗറി 2 കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് സെറ്റ് ഫിസിക്സ് LPSA UPSA ലോങ് ടൈം കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സും കോഴ്സിന്റെ സ്ട്രക്ചറും കോഴ്സിന്റെ ഡ്യൂറേഷനും ഫീസ് സ്ട്രക്ചറും അറിയുന്നതിന് വേണ്ടി വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ് 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടെത്താം ഗുഡ് ബൈ